ചെയ്തില്ലായിരുന്നുവെങ്കിൽ നാം ഒരിക്കലും രണ്ട് കാലിൽ നടക്കൂലായിരുന്നു. നാം ഒരിക്കലും കണ്ണുകൊണ്ട് ആരെയും കാണൂലായിരുന്നു. നാം ഒരിക്കലും ആരോടും സംസാരിക്കൂലായിരുന്നു. ആരുടെയും സംസാരം നാം കേൾക്കുകയില്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് കാണുന്ന അഡ്രസ്സും നമ്മുടെ ഈ സന്തോഷവും ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന അർഹമർ റഹീമായ റബ്ബിന്റെ കാരുണ്യം ഇല്ലായിരുന്നുവെങ്കിൽ അതൊന്നും നമ്മിൽ ഉണ്ടാകുമായിരുന്നില്ല. അതിനും അപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതാ സഹോദരങ്ങളെ? അത് അവൻ നമുക്കിപ്പോൾ ഒരുമിച്ചുകൂടാൻ ഒരു ഭാഗ്യം തന്നില്ലയോ? ഈ സദസ്സിന്റെ അനുഗ്രഹമാണ്, ഹിദായത്തിന്റെ അനുഗ്രഹമാണ്, ഈമാനിന്റെ വെളിച്ചത്തിന്റെ പവറാണ്. അതിലും ഉപരി ഒരു മനുഷ്യൻ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സന്തോഷം അവന്റെ നൂറാകുന്ന ഈമാനിലേക്കുള്ള പ്രവേശനമാണെങ്കിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള എല്ലാ അമ്പിയാക്കൾ, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള അമ്പിയാക്കൾ, ആ അമ്പിയാക്കളുടെ അമ്പിയാക്കളുടെ ഉമ്മത്ത്, അവരുടെ സ്വഹാബത്ത്, അവരുടെ എല്ലാവരുടെയും ആഗ്രഹം, ഒരു അറ്റ ആഗ്രഹം, ഒരു വലിയ പ്രതീക്ഷയും ആശയും അവർക്കുണ്ടായിരുന്നു. ആഖിറുൻ നബിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ ഒന്ന് പെടുക എന്നത് അവരുടെ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിഅമത്തുകളിൽ അതല്ലായ ഒന്ന് ഹിദായത്ത് നൽകി, ഈമാനിൽ ദഖല് നൽകി എന്നതിനുമപ്പുറം അല്ലാഹു ബഹുമാനിച്ച് ലൗലാക ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാക്, അങ്ങില്ലെങ്കിൽ ഈ പ്രപഞ്ചമില്ലെന്ന് അല്ലാഹു സാക്ഷ്യപ്പെടുത്തിയ അവന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ അല്ലാഹു നമുക്ക് മെമ്പർഷിപ്പ് നൽകി എന്നതാണ് അല്ലാഹു നമുക്ക് ഏറ്റവും ചെയ്തു തന്നെത്തും വലിയ നിഅമത്ത്. ഇനി നമുക്കൊരു പ്രതീക്ഷ, നമുക്കൊരാഗ്രഹം, നമ്മുടെ കൽബിൽ ഉണ്ടാകേണ്ട ചിന്ത, മുസ്ലിനബിയുടെ ഉമ്മത്തിൽ അല്ലാഹു നമുക്ക് ദഖലം നൽകി. ഇനി നമുക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹിയാറു ഉമ്മത്തിലും പെടണം. ഉമ്മത്തികളിൽ ആളുകളുടെ ഇഷ്ടമുണ്ട്, പക്ഷെ ഹബീബ് മെയിൻ ചെയ്യുന്ന ആളുകളിൽ നമുക്കൊന്ന് പെടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനാവട്ടെ നമ്മുടെ പരിശ്രമങ്ങൾ, അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഓ സഹോദരങ്ങളെ, ഈ ലോകം ഒരുപാട് കൗതുകങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്, ഈ ലോകം ഒരുപാട് അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. അല്ലാഹുവിന്റെ വിശാലമായ പ്രപഞ്ചം ഒരുപാട് അത്ഭുതങ്ങൾ അല്ലാഹു നിറച്ചു വെച്ചിട്ടുണ്ട്. മനുഷ്യന്റെ കണ്ണിന് കാണുന്നതും ബോധ്യപ്പെടാത്തതും മനുഷ്യന്റെ ചിന്തിക്ക് മനസ്സിലാകുന്നതും അല്ലാത്തതുമായ ഒട്ടനവധി അത്ഭുതങ്ങൾ അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിൽ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, നമുക്ക് കാണാൻ കഴിയാത്ത എന്തൊക്കെയോ വസ്തുക്കൾ ഇവിടെയുണ്ട്. നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ ഈ ഭൂമിയുടെ പ്രതലത്തിൽ നാം ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയാണ്. എന്നാൽ ഇവിടെ നിന്ന് ശക്തമായൊരു പവറുള്ള ഒരു ലൈറ്റ് അങ്ങോട്ട് അടിച്ചു വിട്ടാൽ, ഒരു ശരിക്കൊരു നല്ല ഒരു ടോർച്ച് അടിച്ചു കൊടുത്താൽ, നമുക്ക് ആ ലൈറ്റിന്റെ ഉള്ളിൽ ഒരുപാട് പൊടിപടലങ്ങൾ ഇങ്ങനെ പാറിക്കളിക്കുന്നത് കാണാം. രാവിലെ ജനലിന്റെ ഉള്ളിലൂടെ സൂര്യപ്രകാശം റൂമിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ആ പ്രകാശത്തിന്റെ ഉള്ളിൽ ഒരുപാട് പൊടിപടലങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. അതില്ലാത്ത സമയത്ത് അത് കാണുന്നില്ല. എന്നാൽ എല്ലാ സമയത്തും ആ പൊടിപടലങ്ങൾ അവിടെ ഇല്ലേ? ശക്തമായ ലൈറ്റ് അടിക്കുമ്പോൾ അത് നാം കാണുന്നു. അതിനും അപ്പുറത്ത് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ മാത്രം കാണാൻ കഴിയുന്ന എത്രയോ അത്ഭുതങ്ങൾ പിന്നെയും ഉണ്ട്. അങ്ങനെ വെച്ച് കണ്ടുപിടിച്ചാൽ തന്നെയും കാണാത്ത അത്ഭുതങ്ങളും ഉണ്ട്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈ പ്രപഞ്ചത്തിന്റെ കൗതുകങ്ങൾ മനുഷ്യന്റെ നന്മക്ക് വേണ്ടി സംവിധാനിച്ചു അല്ലാഹു തആല. നോക്കൂ നിങ്ങൾ, ഈ കൗതുകങ്ങളിലേക്ക് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്ത് അല്ലാഹുവിന്റെ ഏകത്വത്തിലേക്ക് നടന്നെടുക്കാൻ അല്ലാഹു നമ്മോട് ഉത്ബോധിപ്പിക്കുന്നു. അഫലാചാതിരൂൻ അഫലായന്തുറൂൻ, അവരാലോചിക്കുന്നില്ലേ, അവർ ചിന്തിക്കുന്നില്ലേ? അഫലാചാതിരൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? പരിശുദ്ധ ഖുർആനിന്റെ അടിക്കടിയുള്ള ചോദ്യം, അഫലായന്തുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت. പരിശുദ്ധ ഖുർആൻ
വെള്ളിയാഴ്ച ദിവസം ഇമാം ഓതാറുണ്ട് ഈ ആയത്തുകൾ. ഒട്ടകത്തിന്റെ മൂക്കുകയറ് പിടിച്ച് നടക്കാൻ മാത്രം അറിയുന്ന അറേബ്യയിലെ ആറാം നൂറ്റാണ്ടിലെ അധമന്മാരായ അറബി സമൂഹത്തോട് മരുഭൂമിയിലെ കപ്പലൊന്നും വാഹനമൊന്നും വിശേഷിപ്പിക്കാവുന്ന ഒട്ടകത്തിനെ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ വലിയ 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 ബൈക്കുകൾ എടുത്ത് വലിയ വലിയ ചുമടുകൾ എടുക്കാൻ ദിവസങ്ങളോളം സഞ്ചാരത്തിനു വേണ്ടി കെൽപ്പും പവറുമുള്ള കുട്ടിയായി ഒട്ടകത്തെ സൃഷ്ടിച്ച റബ്ബു ഒട്ടകക്കാരനോട് പറയുകയാണ്, അഫലായും അവര് നോക്കുന്നില്ലേ എങ്ങനെയാ ഒട്ടകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആകാശങ്ങളിലേക്ക് അവർ നോക്കുന്നില്ലേ എങ്ങനെയാണ് ഒരു തൂണമില്ലാതെ ആകാശം ഉയർന്നു നിൽക്കുന്നത്. ഭൂമിക്കാണികളായി എങ്ങനെയാണ് പർവ്വതങ്ങൾ ഇങ്ങനെ നാട്ടപ്പെട്ടിരിക്കുന്നത്. ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ലേ എങ്ങനെയാണ് ഭൂമി പരത്തപ്പെട്ടിരിക്കുന്നത്. ഉരുണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ ഭൂമിയുള്ളതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ശരിക്കും അങ്ങനെ തന്നെയാണ് ഉള്ളത്. എന്നാൽ ഖുർആൻ പറയുന്ന പ്രപഞ്ചത്തിന്റെ ഭൂമിയുടെ പ്രതലം മനുഷ്യന്റെ സൗകര്യത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഭംഗിയായി പരത്തിയിരിക്കുന്നു. അതെങ്ങനെ ആലോചിക്കാൻ അമ്മ പറയാണ്, ഇതൊരു വല്ലാത്ത കുഞ്ഞ ഒരു പ്രദേശമാണെന്നായി എനിക്ക് തോന്നുന്നത്. രണ്ടു ഭാഗത്തും ഇറക്കമുള്ള ഒരു സ്ഥലമാണ്. എന്നാൽ ഇവിടുന്ന് ഒരു ഭാഗത്തേക്ക് കയറിയാൽ അതിന്റെ അപ്പുറം ഒരു ഇറക്കമുണ്ട്. ഇവിടെ ഇങ്ങോട്ട് കയറിയാലും അതിനപ്പുറം ഒരു ഇറക്കമുണ്ട്. ഒരു സ്ഥലത്തേക്ക് ഉരുണ്ട ഭൂമിയിൽ ഇറങ്ങിയിട്ടു കയറ്റം കയറിയിട്ടു മനുഷ്യർ യാത്ര ചെയ്യുന്നില്ല. എങ്ങോട്ട് പോയാലും മനുഷ്യന്റെ കണ്ണിൽ അല്ലാഹു തആല ഉരുണ്ട ഭൂമിയെ പരത്തി കാണിച്ചു. ഒന്നുകൂടി പറഞ്ഞാൽ സഹോദരങ്ങളെ, ഒരു ഫുട്ബോളിന്റെ ആകൃതിയിൽ ഭൂമിയെ സങ്കല്പിച്ചു, ഒരു ഫുട്ബോളിന്റെ ആകൃതിയിൽ ഭൂമിയെ സങ്കല്പിച്ച് ഈ കാസർഗോഡിന്റെ പരിസരത്തുള്ള നാം ഇതിന്റെ മേലെ നിന്ന് നമ്മുടെ കാലിവിടെ ഉറപ്പിച്ചു വെച്ച് ആകാശത്തെ നേരോട്ട് നോക്കുകയാണ് നമ്മോട് ഖുർആൻ ചോദിക്കുന്നത്. ആകാശം എങ്ങനെ ഉയർത്തിയെന്ന് ചിന്തിക്കാൻ, ഭൂമി എങ്ങനെ പരത്തിയെന്ന് ചിന്തിക്കാൻ. നിങ്ങൾ ആലോചിക്കൂ, നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ ഇതിന്റെ നേരെ എത്ര ദിശയിൽ നിൽക്കുന്നവനാണ് അമേരിക്കക്കാരൻ. അവൻ നമ്മേക്കാൾ 10-11 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട്. അവന് നേരം വെളുപ്പിട്ടേ ഉള്ളൂ. നമുക്ക് ഇഷാവാൻ കൊടുത്തു, അവന് സ്വഭിവാൻ കൊടുത്തു കുറച്ച് സമയമായിട്ടേ ഉള്ളൂ. ലോകത്തിന്റെ എത്ര ദിശയിൽ നിൽക്കുന്ന അമേരിക്കക്കാരനെ സംബന്ധിച്ചെടുത്തോളം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അവനിവിടെ അവന്റെ കാല് ഒട്ടിപ്പിടിച്ച് അവന്റെ തല താഴോട്ട് നോക്കുന്ന, അവന്റെ ആകാശത്തെ താഴോട്ട് നോക്കുന്ന ഒരു രംഗമല്ലേ നമുക്ക് തെളിയുക. നമ്മൾ ഇവിടെ ഫുട്ബോളിന്റെ മേൽ ഇങ്ങോട്ട് നോക്കുമ്പോ ഇതിനെ നേരെ അപ്പുറത്തുള്ളവൻ അവന്റെ കാലിവിടെ ഒട്ടിപ്പിടിച്ച് അവന്റെ തല താഴോട്ട് ഒരു വല്ലാത്ത പേടിപ്പെടുത്തുന്ന രംഗമാണ് നമ്മുടെ മനസ്സിൽ തെളിയുക. അതല്ലാത്ത നമുക്ക് തെളിയുകയില്ല. ഉരുണ്ട ഭൂമിയിൽ അങ്ങനെ കഴിയുള്ളൂ. എന്നാ സഹോദര, അമേരിക്കക്കാരൻ അങ്ങനെയാണോ അവിടെ നിൽക്കുന്നതല്ല, നമ്മൾ എങ്ങനെയാണോ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത് അതുപോലെയാണ് മാതാവിയുടെ കയ്യും പിടിച്ച് സായിബ് അമേരിക്കയിൽ നടക്കുന്നത്. അവനോടും പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത് എങ്ങനെയാണ് അമേരിക്കക്കാരാകാശം ഉയർത്തപ്പെട്ടിരിക്കുന്നത്. ഭൂമി നിന്റെ സൗകര്യത്തിന് വേണ്ടി പരത്തിയിരിക്കുന്നത്, ഉരുണ്ടിട്ടാ ഭൂമി ഉള്ളത് പക്ഷേ പരത്തിയിട്ടാണല്ലോ കാണിക്കുന്നത്. അത്ഭുതം തന്നെ. എന്തിനാണ് ഈ അത്ഭുതങ്ങളെ അവ സൃഷ്ടിക്കാനും ചിന്തിക്കാനും പറഞ്ഞത്? സുഹൃത്തുക്കളെ, റബ്ബിന്റെ കൗതുകം അറിയാനാണ്, റബ്ബിന്റെ അസ്തിത്വം അംഗീകരിക്കാനാണ്. ലൗ കാന ഫീഹിമാ ആലിഹതുൻ ഇല്ലല്ലാഹു ലഫസദത. ആകാശഭൂമിയിൽ ഏകനായ സിട്ടാബ് ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം. ഈ പ്രപഞ്ചത്തിന്റെ കോർവ പരശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ലൗ കാന ഫീഹിമാ ആലിഹതുൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആകാശഭൂമിയിൽ മറ്റൊരു സിട്ടാബ് ഉണ്ടാകുമായിരുന്നുവെങ്കിൽ, മറ്റൊരു ഇലാഹ് ഉണ്ടാകുമായിരുന്നുവെങ്കിൽ, ആകാശ ഭൂമിയുടെ കോർവതെത്തി അതിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. ഈ ലോകം ഇതുപോലെ നിലനിൽക്കാനുള്ള കാരണം, ആകാശം അവിടെ നിലയുറപ്പിക്കാനുള്ള കാരണം, രാവിലെ സൂര്യൻ ഉദിക്കാനുള്ള കാരണം, വൈകുന്നേരം ചന്ദ്രോദയത്തിന്റെ കാരണം, നക്ഷത്ര കൂമ്പാരങ്ങളുടെ കാരണം, എല്ലാ ലോകവും
മുത്തതിക്കുകളും അതിന്റെ സന്തോഷത്തോടെ സംതൃപ്തിയിൽ പരസ്പരം സഹകരിച്ച് എല്ലാ ഗ്രഹങ്ങളും അതിന്റെ ഭ്രമണപഥത്തിൽ ചലിക്കുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ. സകലതും തട്ടാതെ മുട്ടാതെ സൗരയൂഥങ്ങളും ഗാലക്സികളും നക്ഷത്രകോളാദികളും സകലതും അതിന്റെ ഓരോരുത്തർക്കും നിർണയിച്ച ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അല്ലാഹു അല്ലാഹ് അവനേകനാണെന്നതിന്റെ തെളിവാണെന്ന് പരിശുദ്ധ ഖുർആൻ. ആ റബ്ബിനെ അംഗീകരിച്ച് ജീവിക്കുന്നവനാണ് മുസ്ലിമായ മനുഷ്യൻ. ആ റബ്ബിനെ ഇബാദത്ത് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് എല്ലാ ലോകങ്ങളും അല്ല വളച്ചത്. കലക്കലക്കും അതിൽ അറിവ് ജനിയ ഭൂമിയിലുള്ള മുഴുവനും മനുഷ്യർക്കല്ല പൊട്ടിച്ചു. വൽ അറിവ വല അഹാലിൽ അനാഹത്തും വന്ന സുലു അതുല്ലക്കുമാം വൽ ഹബ്ബുൽ അസ്ഫി വർ റൈഹാൻ ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഭൂമിയെ മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു പാകപ്പെടുത്തി സംവിധാനിച്ചു. അതിൽ നല്ല പഴങ്ങളുണ്ട്, കൂമ്പാലകളുള്ള ഈത്തപ്പഴങ്ങളുണ്ട്. വൈക്കോലുകളുള്ള ധാന്യങ്ങളുണ്ട്, സുഗന്ധദ്രവ്യച്ചെടികളുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. എന്തിനാണിത്? സകലതും മനുഷ്യന്റെ നന്മക്ക്, എല്ലാം മനുഷ്യന്റെ നന്മക്ക് വേണ്ടി അള്ളാഹു സംവിധാനിച്ചു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ അടുത്ത് മലപ്പുറത്താണ് എന്ന് തോന്നുന്നു, ഒരാഴ്ച മുമ്പ് ഒരു ചെറുപ്പക്കാരൻ പാമ്പിനെ പിടിച്ചിട്ട് തന്നെ ആളുകളെ മുമ്പിൽ കാണിച്ചു. നന്നായിട്ട് ആളുകളെ കാണിച്ചു. ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നതിന്റെ ഇടയിൽ കഴുത്തിന് വേട്ട കൊച്ചു, അവന്റെ പണി കഴിഞ്ഞു പോയി. മലപ്പുറത്ത് ഒരാഴ്ച മുമ്പ് ചങ്ങാതി മച്ചു പോയി. പാമ്പിനെങ്ങനെ കാണിക്കണം? സർപ്പത്തെ പിടിച്ചിട്ട് പ്രദർശിപ്പിക്കുന്ന പാമ്പ് കഴിച്ചു മരിച്ചുപോയി. ഇപ്പൊ നമുക്ക് സ്വന്തം പാമ്പിനുണ്ടാക്കിയത് പഠിച്ചോണ്ട് അറിയാതെ പഠിച്ചതാ അല്ല. പാമ്പിനെ കൊണ്ട് പല നേട്ടങ്ങളും നമുക്കുണ്ട്. എന്താണത്? ശാസ്ത്രീയമായി പറഞ്ഞാൽ ഈ ലോകത്ത് ഒരുപാട് വിഷങ്ങളുണ്ട്, വിഷപദാർത്ഥങ്ങളുണ്ട്. മഴത്തുള്ളികളിൽ വിഷങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തിൽ വിഷം കലരാതിരിക്കാൻ ആ വിഷങ്ങള് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് സ്വരൂപിച്ച് ക്രോഡീകരിച്ച് സ്റ്റോർ ചെയ്ത് ജീവിക്കുന്ന ജീവിയാണ് പാമ്പ്. പാമ്പുകളാണ് വിഷങ്ങളൊക്കെയും ക്രോഡീകരിച്ച് വെക്കുന്നത്. പുറത്തേക്ക് വിടാതെ അതിനെ കടിക്കുമ്പോഴാണ് ആക്രമിക്കുമ്പോഴാണ് അത് കടിക്കുന്നത്. അതിന്റെ അടുക്കലേക്ക് പോകുമ്പോഴാണ് ആക്രമിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ കലരുമായിരുന്ന വിഷങ്ങൾ മുഴുവനും സ്വരൂപിച്ച് വെക്കുന്ന ജീവിയാണ് പാമ്പ്. ഓ സുഹൃത്തുക്കളെ, അതൊരു വശം വേറെ നാടൻ ഭാഷയിൽ പറഞ്ഞ പാമ്പിന് മനുഷ്യന് ഉപയോഗപ്പെടുന്നില്ലേ? ഉണ്ട്. ടൗണിലേക്ക് പോകും, നിങ്ങൾ കാസർഗോഡേക്ക് വരൂ, നിങ്ങളടുത്ത ടൗൺ ഏതാണ് അവിടേക്ക് പോകൂ, ചിലപ്പോൾ നമുക്ക് കാണാം. നമ്മെ പോലെ നല്ല ആരോഗ്യമുള്ള, ചിലപ്പോൾ നമ്മേക്കാൾ ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ ഒരു തോളിൽ ഒരു ഭാണ്ഡം ഒരു സഞ്ചിയും ഇട്ട് അയാളിങ്ങനെ ടൗണിലേക്ക് വരികയാണ്. എന്നിട്ട് ആളുകൾ കൂടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മരത്തിന്റെ ചുവട്ടിലോ ഒരു കടയുടെ സൈഡിലോ ബസ് സ്റ്റാൻഡിന്റെ സൈഡിലോ അയാളുടെ ഭാണ്ഡം ഇറക്കി വെക്കുന്നു. എന്നിട്ട് അതിൽ രണ്ട് മൂന്ന് പെട്ടികൾ നിവർത്തി ഇങ്ങനെ വെക്കുകയാണ്. അയാളിങ്ങനെ ഓടക്കോല് വിളിക്കുക, പ്രത്യേകമായ ചൂണ് സംഗീതം. അത് പുറപ്പെടുമ്പോ ഈ പെട്ടിയിൽ നിന്ന് സർപ്പങ്ങൾ ഇങ്ങനെ പത്തിരിച്ച് ആടുകയാണ്. നാം അതിൽ ലയിച്ചു എന്ന് തോന്നുന്ന സമയത്ത്, നാം അതിൽ അതിഷ്ടരായി എന്ന് തോന്നുന്ന സമയത്ത് അയാൾ നമ്മുടെ നേരെ പെട്ടിയ പാത്രം നോക്കുന്നു. നാം അടക്കമുള്ള കാണികൾ അറിയാതെ പോക്കറ്റിൽ കൈയിട്ട് പൈസ എടുത്ത് അയാൾക്ക് കൊടുക്കുന്നു. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ രാത്രി ദോഷെടുത്ത് നടക്കാൻ ഈ പാമ്പിനെ പേടിച്ച്, നമ്മൾ വളരെ പേടിച്ച് ജീവിക്കുന്ന ജീവിയാണിത്. ഈ പിടിച്ചുകൊണ്ടുവന്നവൻ ഭ്രാന്തനാണോ? അല്ല, നല്ല ആരോഗ്യവും ബുദ്ധിയുമുള്ളവനാണ്. ആ ബുദ്ധിയുള്ള മനുഷ്യൻ മാളത്തിൽ കൈയിട്ട് പാമ്പിനെ പിടിച്ചുകൊണ്ടുവന്ന് ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന നാണയത്തിറ്റുകൾ തന്റെ കുടുംബത്തെ പോറ്റാനുള്ള വരുമാന മാർഗമായി ഉപയോഗിക്കുന്നുണ്ട്. പാമ്പിനെ മനുഷ്യൻ വെറുതെ വിട്ടില്ല. കാടുകളിൽ ക്രൂരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കടുവയും സിംഹവും പുലി നെരി തുടങ്ങിയ ഹിംസ്രജന്തുക്കളെ മനുഷ്യൻ ബുദ്ധിപൂർവ്വം മലയിറക്കിക്കൊണ്ടുവന്ന് സർക്കസ് കൂടാരങ്ങളിൽ വെച്ച് അടിമവേല ചെയ്യിപ്പിക്കുന്നുണ്ട്. കരയിൽ ഏറ്റവും വലിയ ഭീകരനായ ജീവിയാണ് ആന. ആ ആനയെ സംബന്ധിച്ചിടത്തോളം ചെറിയ മനുഷ്യൻ അതിനേക്കാൾ ചെറിയ പണി കഷ്ണമെടുത്ത് ആനയെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, അധ്വാനിപ്പിക്കുന്നു. മനുഷ്യൻ ആനയെ പോറ്റുന്നു, മനുഷ്യൻ ആനയെ വളർത്തുന്നു. ഒരാനക്ക് മനുഷ്യനെ പോറ്റാൻ കഴിയുന്നില്ല. ആരോഗ്യവും ധൈര്യവുമുള്ള സിംഹത്തിന് മനുഷ്യകുട്ടിയെ വളർത്താൻ കഴിയുന്നില്ല. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. വളരെ സുന്ദരമായ രൂപത്തിലാണ് നാം മനുഷ്യനെ പടച്ചതെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ
മനുഷ്യന്റെ മുമ്പിൽ മുഖം കുനിക്കാത്ത, മനുഷ്യന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഒരു സൃഷ്ടിയെയും അള്ളാഹു പ്രപഞ്ചത്തിൽ വെച്ചിട്ടില്ല. എല്ലാം മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു സംവിധാനിച്ചു. ഇവിടെയാ നാം ആലോചിക്കേണ്ടത്, എല്ലാം എനിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ ആടിനെ ഞാൻ നടത്തി ഭക്ഷിക്കുന്നു, കോഴിയെ മനുഷ്യൻ നടത്തി ഭക്ഷിക്കുന്നു, പോത്തിനെ മനുഷ്യൻ നടത്തി ഭക്ഷിക്കുന്നു, പശുവിനെ മനുഷ്യൻ നടത്തി ഭക്ഷിക്കുന്നുണ്ട്, പാല് കുടിക്കുന്നു. എല്ലാ സംവിധാനങ്ങളും മനുഷ്യൻ ഉപയോഗിക്കുന്നു. എന്നാൽ മനുഷ്യനോ അവൻ ശരിക്കും ആലോചിക്കേണ്ടതും ഒരു ചെറിയ കുട്ടി പ്രസവിക്കപ്പെട്ടു വീഴുകയാണ്, ഉമ്മാന്റെ പള്ളയിൽ നിന്നോ ഈ പ്രപഞ്ചത്തിന്റെ പ്രകടനത്തിലേക്ക് വരുന്ന ഒരു ചെറിയ കുട്ടി. ആ കുട്ടിക്ക് ഇപ്പോൾ കണ്ണിന് കാഴ്ച കുറക്കുന്നില്ല, ശ്രവണപടങ്ങളിൽ കേൾവിശക്തി കുറച്ചിട്ടില്ല, സംസാരിക്കാൻ കഴിയില്ല, അവന്റെ സ്കിന്നുകൾക്ക് പവറില്ല, എല്ലുകൾക്ക് ബലമില്ല. പക്ഷേ ഇവനിങ്ങനെ വളർന്ന് 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 വരികയാണ്. ഒരു ചെറിയ മകൻ, ചെറിയ കുട്ടി വളർന്നു വരിക, കുറെ ദിവസം കഴിയുമ്പോൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുകയാണ്, അവൻ ഉഷാറാകാൻ തുടങ്ങുകയാണ്. ഒരു അഞ്ചു കൊല്ലം കഴിയുമ്പോഴേക്ക് ഒന്നുകൂടി റെഡിയാക്കാൻ കുറ്റി ഒന്ന് ഉറക്കുകയാണ്, മദ്രസയിൽ സ്കൂളൊക്കെ ചേർക്കുകയാണ്. അവൻ നന്നായി ഓടുകയും ചാടുകയും കളിക്കുകയും ചെയ്യുകയാണ്. ഒരു 10-20 വയസ്സാകുമ്പോഴേക്ക് എന്തൊരു സന്തോഷമാ, അവന്റെ എല്ലുകൾക്കെല്ലാം നല്ല ബലം വെച്ചുപോയി, അവന്റെ ശരീരങ്ങളൊക്കെ നല്ല പുഷ്ടിപ്പെട്ടു പോയി, അവന്റെ സ്കിന്നുകൾക്കൊക്കെ നല്ല തുടിപ്പ് വന്നു, അവന്റെ കവളൊക്കെ തുടിക്കാൻ തുടങ്ങി, അവന്റെ കണ്ണുകൾക്ക് തിളക്കം വരാൻ തുടങ്ങി, ആടിനും പെണ്ണിനും സൗന്ദര്യം ഉണ്ടാകാൻ തുടങ്ങി, നല്ല സന്തോഷം, നല്ല റാഹത്തും, നല്ല ബുദ്ധി വന്നു. ഒരു 10-20-25-30 വയസ്സ് വരെ അങ്ങ് പോയിട്ട് പിന്നെയാ അത്ഭുതം അത്ഭുതം, ഇവന്റെ ശരീരത്തിലുള്ള കറുത്ത മുടികളിൽ ഓരോന്ന് കളർ മാറാൻ തുടങ്ങി. പിന്നെ ഇവന്റെ വളർച്ച പറവലങ്ങ പോലെ താഴോട്ടാണ് വളരുന്നത്. ആദ്യം ഉഷാറായി കയ്യും കാലും വളരുവന്ന ഉപ്പയുമ്മയും നോക്കുന്നു, ഓരോന്നും വളർന്ന് 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 ദൗർദന്യതയിലെത്തിയ ചെറുപ്പക്കാരാ, നല്ല ആരോഗ്യത്തോടെ വളർന്നു വന്ന പെണ്ണേ, പിന്നെ നീ വളരുന്നത് താഴോട്ടാണ്. നിന്റെ കറുത്ത മുടികൾ വെളുക്കാൻ തുടങ്ങി, നിന്റെ എല്ലുകൾക്ക് ബലക്ഷയം വരാൻ തുടങ്ങി, നിന്റെ കണ്ണിന് കാഴ്ചശക്തി നഷ്ടപ്പെടാൻ തുടങ്ങി, നിന്റെ കുടിപ്പുള്ള കവലുകൾ കുഴിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി, കണ്ണുകൾ കുഴിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി, സംസാരിക്കുമ്പോൾ വിറയൽ ബാധിക്കാൻ തുടങ്ങി, കൈകാലുകൾക്ക് വിറയൽ വരാൻ തുടങ്ങി, നിന്റെ സ്കിന്നുകൾക്ക് ചുളിവ് ബാധിക്കാൻ തുടങ്ങി, നിന്റെ ആരോഗ്യം നഷ്ടപ്പെടാൻ തുടങ്ങി. ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ എല്ലു തേയ്മാനമാണ്, അസ്ഥിക്ക് തകരാറാണ്, നടുവേദനയാ, ചാലുവേദനയാ, കരിപ്പാണ്, കൂച്ചനാ, കണച്ചനാ, ഓരോ മനുഷ്യനും കിടക്കുകയാ. അവസാനം ജീവിച്ചവൻ അവ കണക്കാക്കിയൊരു സമയമുണ്ട്. ആ സമയമാകുമ്പോഴേക്ക് അവൻ പെട്ടിലങ്ങ് അഡ്മിറ്റാവുകയാണ്, ഡോക്ടർ കയ്യൊഴിയിലയാ, രക്ഷയില്ല. ഉമ്മ പ്രസവിച്ച സമയത്ത് സന്തോഷത്തോടെ എല്ലാവരും ചിരിച്ചു. അവനെ വളർത്തിക്കൊണ്ടുവന്ന് വളർന്ന് 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 ഒരു പരിധിയിലെത്തിയപ്പോ താഴോട്ട് വളരാൻ തുടങ്ങി. ഓ ചെറുപ്പക്കാരാ, പണ്ട് ഉമ്മ ഇവനെ തട്ടിയിട്ടാ നടന്നത്, ഇവന് നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. മരണം ഹലുറാകുന്നതിന് തൊട്ടു മുമ്പ് ഇവനാ അവസ്ഥയിലേക്ക് മാറിപ്പോയി. ഇവനൊറ്റക്ക് നടക്കാൻ കഴിയുന്നില്ല, ഇവനൊറ്റക്ക് നടക്കാൻ കഴിയുന്നില്ല, പ്രായമാറത്തിലും ഒരു വഴികളിൽ വരികയാണ്. അതേ ഇവൻ ചെറുപ്പത്തിൽ ഒരല്പം അങ്ങോട്ട് നടന്നപ്പോ പിറ്റ വെച്ച് നടന്ന സമയമുണ്ട്, പലതും പിടിച്ചിട്ട് നടന്ന സമയം. അതുപോലെയാണ് ഇവനിതാ പ്രായമേറിയപ്പോ വഴികുട്ടി നടക്കാൻ തുടങ്ങി. ഒരല്പം കൂടി അങ്ങോട്ട് പോയാലോ, മക്കളൊന്നെങ്കിൽ ഉപ്പയെ താങ്ങിയെടുക്കണം, അല്ലെ മകൾ താങ്ങിയെടുക്കണം, അല്ലെ ഭാര്യ താങ്ങിയെടുക്കണം. മനുഷ്യ പ്രസവിക്കപ്പെട്ട സമയത്ത് നിനക്ക് എഴുന്നേൽക്കാൻ മറ്റുള്ളവരുടെ സഹായം വേണം, നിന്നെ കിടത്താൻ മറ്റുള്ളവരുടെ സഹായം വേണം, നിനക്കെല്ലാറ്റിനും മറ്റുള്ളവരുടെ സഹായം വേണം, നിനക്ക് പാല് കുടിക്കാൻ അറിയില്ല എടുത്ത് നിനക്ക് തരണമല്ലേ, നിനക്ക് വെള്ളം വായിൽ ഒഴിച്ചു തരണമല്ലേ, നിനക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല അരച്ചിട്ട് തരണമല്ലേ. ഇതേപോലെ നിന്റെ മരണത്തിലേക്ക് നീ നടന്നെടുക്കുന്ന നിന്റെ ജീവിതത്തിന്റെ മകിവിന്റെ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കണക്കാക്കി ആയുസ് തീരുന്ന സമയത്ത് നിന്നെ അല്ലാഹു പരീക്ഷിക്കുന്നത് കണ്ടു, നിനക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, നിനക്ക് വായിലത്തെ പല്ലുപോലുമില്ല, നിന്റെ ഞരമ്പുകൾക്ക് പവറില്ല, കണ്ണിന് കാഴ്ചയില്ല, നിനക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, നിനക്ക് അവരന്റെ സഹായമില്ലാതെ ബാത്റൂമിൽ പോകാൻ കഴിയുന്നില്ല, തലാവൂർ രാജ്യത്തിന് സൗകര്യമില്ല,
പണ്ട് നീ പ്രസവിച്ച സമയം തൊട്ടിയിൽ കാട്ടിച്ചവനാണ്, ഉമ്മാന്റെ മടിയിൽ കാട്ടിച്ചവനാണ്, ബെഡിൽ കാട്ടിച്ചവനാണ്. അതെ, നീ മരിക്കാൻ പോകുന്ന സമയത്ത് ബെഡിൽ കാട്ടിക്കുകയാണ്, എടുത്താള കയ്യിൽ കാട്ടിക്കുകയാണ്. ഓ ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, അവനം അന്നുറുകുന്നതായ കൂടുതൽ കാലം ജീവിപ്പിക്കുന്നവർ അവന്റെ സൃഷ്ടിക്കുന്ന തുടക്കത്തിലേക്ക് മടക്കി കൊണ്ടുവരുമെന്ന് പരിശുദ്ധ ഖുർആൻ ആലോചിക്കണേ. മനുഷ്യൻ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് ആസ്വദിച്ച് ഇവിടെ കഴിയല്ലേ? അതെ, കഴിയുകയാണ്. എന്നാ ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ഒരു കാലം വരെ നിനക്കതിന് പറ്റുന്നുണ്ട്, അതിനപ്പുറത്ത് കഴിയുന്നില്ല. അസ്തമിച്ചു പോകും, തീർന്നു പോകുന്ന ലോകമാണിത്. വളർന്ന മനുഷ്യൻ പിന്നെ താഴോട്ടാ വളരുന്നത്. അവന്റെ ജീവിതത്തിന് അവൻ അസ്തമിക്കും, അവന്റെ ജീവിതം തീർന്നു പോകും. അങ്ങനെ തീരുന്ന ഒരു ലോകത്തിന് വേണ്ടി അധ്വാനിക്കുന്നതാണോ? അതല്ല, അതിനുശേഷമുള്ള ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിച്ചിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്നതാണോ? ബുദ്ധിയുള്ള ചെറുപ്പക്കാരന്റെ, ബുദ്ധിയുള്ള മനുഷ്യന്റെ ലക്ഷ്യം അനന്തവും അത്യുന്നതവുമായ ലോകം ആസുരമാണ്. നിന്റെ ജീവിതത്തിൽ നീ വിശ്രമിക്കുന്ന സമയത്ത് മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം വന്നു നിന്നെ അങ്ങ് തഴുകി തലോടും ഒരു രംഗമുണ്ട്. ആ സമയത്താണ് നീ റബ്ബിനോട് പറയുന്നത്, അല്ലാഹ, നീ എനിക്ക് നൽകിയ ആയുസ് തീർന്നുപോയി. അല്ലാ, നിന്റെ ജീവിന്റെ ഭാഗത്തേക്ക് എന്നെ ക്ഷണിക്കാൻ ഒരുപാട് അത്ഭുതങ്ങൾ നീ കാണിച്ച്. അമ്പിയാക്കൾ വന്ന് ഔലിയാക്കൾ വന്ന് വരവുകൾ കേട്ട്, പള്ളികളുണ്ട്, മദ്രസകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, പ്രസിദ്ധീകരണങ്ങളുണ്ട്, വിഷയങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഞാനതൊന്നും ചെവി കൊണ്ടില്ല. അല്ലാ, എന്റെ ആരോഗ്യമുള്ള കുതിപ്പുള്ള സമയം, ചുറുചുറുപ്പുള്ള സമയത്ത് ഞാനതൊന്നും എനിക്ക് ബാധിക്കുന്നതാണെന്ന് ചിന്തിച്ചില്ല. അല്ലാ, എന്റെ വീട്ടുകാരിൽ പലരെയും ഞാൻ കബറിൽ കൊണ്ടുപോയി കിടത്തിയിട്ടുണ്ട്, പക്ഷെ ഞാൻ കിടക്കേണ്ടി വരുമെന്ന് കരുതിയില്ല. ഇപ്പോൾ ഇതാ നീ എനിക്ക് കണക്കാക്കി എന്റെ ജീവിതത്തിന്റെ മകരവിന്റെ സമയം, എന്റെ ജീവിതത്തിന്റെ അസ്തമാരത്തിന്റെ സമയം. നിന്നിലേക്ക് എന്നെ ക്ഷണിക്കാൻ മലക്കുൽ മൗത്ത് അദ്റാഈൽ അലൈഹി സ്വലാം വന്ന് വാതിലിൽ മുട്ടുന്നു. അല്ലാ, ربنا أخرتني إلى أجل قريب ഒരു ചെറിയ സെക്കൻഡ് സമയം നീക്കൊന്ന് ഭിന്നിപ്പിച്ചു തരുമോ? പരീക്ഷയ്ക്ക് പോകുന്ന വിദ്യാർത്ഥി പ്രതീക്ഷിക്കാൻ എനിക്കൊരു സേർപരീക്ഷയുണ്ടോ? എസ്എസ്എൽസി തോറ്റാൽ എനിക്ക് അടുത്തൊരു പരീക്ഷയ്ക്ക് ചാൻസ് ഉണ്ടോ? എനിക്കൊരു ചാൻസ് തരുമോ? അല്ലാ, സ്വത്തക്ക ഞാൻ സ്വതക്കലേതോളാ. ഒരുപാട് സമ്പാദിക്കാൻ നീ കഴിവ് തന്നിട്ടുണ്ട്, കുടുംബപരമായി കിട്ടിയിട്ടുണ്ട്, കച്ചവടത്തിൽ ലഭിച്ചിട്ടുണ്ട്, പല രൂപത്തിലും എനിക്ക് സമ്പത്തുണ്ട്, പക്ഷെ ആർക്കുമൊന്നും കൊടുത്തില്ല. സ്വതക്കലിയ മനസ്സ് കാണിക്കില്ല. നല്ല പള്ളിയുണ്ട്, മദ്രസയുണ്ട്, പലരും ഇതിന് സംഭാവന നൽകിയിട്ടുമുണ്ട്, പലരും മദ്രസ കെട്ടാൻ സഹായിച്ചിട്ടുണ്ട്. എന്റെ മുമ്പെന്ന് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയതല്ലാതെ എന്റെ വകയൊന്നും കൊടുത്തില്ല. വലിയ നിനക്ക് കൊടുക്കാൻ, ലക്ഷങ്ങൾ കൊടുക്കാൻ കഴിയുമായിരുന്നു എനിക്ക്, പക്ഷെ ആരെങ്കിലും കൊടുക്കാതിരുന്നാ പറയൂലേ എന്ന് കരുതിയിട്ട് ആയിരത്തെ കൊടുത്തിട്ട് ഒഴിവാക്കിയതാണ്. ഞാൻ മനസ്സറിഞ്ഞ് സ്വതക്ക ചെയ്തോളാ. സ്വാലിഹീങ്ങളായ ഒരു സമൂഹമുണ്ട്, ഇബാദു സ്വാലിഹീങ്ങളായ ഒരു വിഭാഗമുണ്ട്. അല്ലാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടെ ജീവിക്കുന്ന ഒരു കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരുടെ കൂടെ, ആ സമൂഹത്തിന്റെ കൂടെ ഞാൻ അങ്ങ് കൂടിയേക്കാം. നീ എനിക്കൊരു ചെറിയ സമയമൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു തരുമോ? അല്ലാ, ഓ സഹോദരങ്ങളെ, അങ്ങനെ ചോദിക്കേണ്ടി വരുന്നൊരു ദുർഗതി മനുഷ്യ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയാൽ അള്ള രക്ഷപ്പെടുത്തട്ടെ. മരണത്തെ തൊട്ട് രക്ഷപ്പെടാൻ കഴിയില്ല, പക്ഷേ ആ ചോദ്യത്തെ തൊട്ടൊന്ന് രക്ഷപ്പെട്ടു കിട്ടണം. ആ മരണം വരുന്ന സമയത്ത് സന്തോഷത്തോടെ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് നമുക്ക് ഖൈറിന് വേണ്ടി ജീവിച്ച് സന്തോഷത്തോടെ ജീവിച്ച്, മരിക്കുന്ന സമയത്ത് പരിസരത്തുള്ളവരൊക്കെ കരയുന്ന സമയത്ത് ആരും കരയണ്ട,
أنت الذي ولدتك أمك باكيا والناس حولك يضحكون سرورا فاجهد لنفسك أن تكون إذا بكوا في حال موتك ضاحكا مسرورا പണ്ഡിതന്മാര് ഉപദേശിച്ചത് കേട്ടില്ലേ, പണ്ഡിതന്മാര് പറഞ്ഞത് കേട്ടില്ലേ, ഓ ചെറുപ്പക്കാരാ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ശരിക്കും ശ്രദ്ധിച്ചോ, നീ നിന്നെ കുറിച്ചൊന്ന് ശരിക്കും ആലോചിച്ചോ, നിന്റെ ഉമ്മ പ്രസവിക്കുമ്പോ നിനക്കൊരു ലാംഗ്വേജ് മാത്രമേ അറിയൂ, നിനക്കൊരു ഭാഷയേ അറിയൂ, അത് കരച്ചിലിന്റെ ഭാഷയായിരുന്നു, നിനക്കാകെ കരയാൻ മാത്രമേ ലോകത്തറിയുള്ളൂ, ചിരിക്കാൻ അറിയില്ല. പ്രസവിച്ച ദിവസം ജനിച്ച കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ടാവുകയില്ല, അവരാകെ പ്രസവിച്ചു നമുക്കറിയുന്ന തന്നെ കുട്ടിന്റെ കരച്ചിൽ കേട്ടിട്ടാ. അപ്പൊ കുട്ടി കരയുകയോ, അപ്പൊ എല്ലാവരും പരിസരത്തുനിന്ന് പക്ഷെ ചിരിക്കുകയാണ്. ആയിഷ പ്രസവിച്ചു, അതാ ഹർസത്ത് പ്രസവിച്ചു, അല്ലെ മറിയമ്മ പ്രസവിച്ചു, ഖദീജ പ്രസവിച്ചു, ഫാത്തിമ പ്രസവിച്ചു, പെങ്ങള് പ്രസവിച്ചു, മകള് പ്രസവിച്ചു, എല്ലാവർക്കും സന്തോഷമാണ്. ഈ കുട്ടിയാണെങ്കിലോ കരയുകയായിരുന്നു. എല്ലാവരും ചിരിക്കുന്ന സമയത്ത് അവരൊക്കെ സന്തോഷത്തോടെ പരിസരത്തുനിന്ന് ചിരിക്കുകയാണ്. ഇനി നിന്റെ ജീവിതത്തിൽ ഒരു ഘട്ടം വരാനുണ്ട്. നിന്റെ ജീവിതത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഇടയിലുള്ള ടേണിങ് പോയന്റായ മരണം, ക്ഷണിക്കാൻ കാത്തു നിൽക്കാത്ത വിരുന്നുകാരനായ മരണം നിന്നെ തേടിയെത്തുന്ന സമയത്ത് അവണ്ട് ചിരിച്ചവരൊക്കെ കരയുന്നൊരു രംഗമുണ്ട്. ബാപ്പ മരിക്കുമ്പം മകൻ കരയും കേട്ടോ, മകൻ മരിക്കുമ്പം ബാപ്പ കരയും, ഉമ്മ മരിക്കുമ്പം മകള് കരയും, മകള് മരിക്കുമ്പോ ഉമ്മ കരയും, ഭർത്താവ് മരിക്കുമ്പം ഭാര്യയെ കലടിക്കും, ഭാര്യ മരിക്കുമ്പം ഭർത്താവ് കരയും, കൂട്ടുകാരൻ കിടക്കുമ്പോ കൂട്ടുകാരൻ കരയും, എല്ലാവരും പരസ്പരം കരയുന്നൊരു ദിവസമുണ്ട്. എല്ലാവരും പരസ്പരം കരയുന്നൊരു ദിവസമുണ്ട്. ചെറുപ്പക്കാരനായ മകൻ വളരെ സന്തോഷത്തോടെ വളർന്നു വരിക, പെട്ടെന്ന് നെഞ്ഞുവേദനയാ കുഴഞ്ഞു വീണുക, കിടന്നു പോവുകയാണ് രക്ഷയില്ലെന്ന് ഡോക്ടർ വിധി പറയുമ്പോ ഉമ്മയും ബാപ്പയും അടുത്ത് നേങ്ങലടിക്കുകയാണ്. അല്ലാ എന്റെ മകൻ തിരിച്ചു പോവുകയാണ്. ഉമ്മയും ബാപ്പയും അറിയുകയാണ്, പൊന്നുമോനെ എന്നെ ഒഴിവാക്കി ഞങ്ങൾ ഒഴിവാക്കി നീ പോവുകയാണോ, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ അധ്വാനിച്ചത്, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ഓവർടൈം പണിയെടുത്തത്, നിന്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ ഞാൻ ഉറക്കമൊഴിച്ചത്, എളുപ്പം അധ്വാനിച്ചത് മകനെ എന്നെ പഠിപ്പിക്കാനും ജോലി വാങ്ങിത്തരാനും. എനിക്ക് ക്ഷീണമുണ്ടാകുന്ന സമയത്ത് എന്റെ കണ്ണുകൾ കുഴിയിലിറങ്ങുന്ന എന്റെ എല്ലുകൾക്ക് ബലക്ഷയം വരുന്ന സമയത്ത് എനിക്ക് ഞാൻ താകം തടലുമായി കണ്ടത് തളരാത്ത കൈയുള്ള നീയാണെന്നല്ലേ എന്റെ പ്രതീക്ഷയുണ്ടായിരുന്നത്. ഉമ്മയേകരടിച്ച് കരയാണ് ഒമ്പതിലേറെ മാസം പള്ളയിൽ ചുമന്ന് അതിനേക്കാൾ പ്രയാസത്തോടെ പ്രസവിച്ച് രണ്ടോ വർഷക്കാലം മുലയൂട്ടി അതിനേക്കാളേറെ പ്രയാസങ്ങൾ സഹിച്ച് എത്രയെത്ര രാത്രിയിൽ ആ പൊന്നുമോനെ പൊന്നുമോളെ നിനക്ക് വേണ്ടി ഞാൻ ഉറക്കമൊഴിച്ചത്, എന്റെ ബെഡും എന്റെ എന്റെ മാറും എന്റെ ശരീരങ്ങളുമെല്ലാം നീ ഒരുപോലെ ബാത്റൂം പോലെ ഉപയോഗിച്ച് കിടന്നു മതിച്ച് കാട്ടിച്ച് മൂത്രമൊഴിച്ച് മലീമസമാക്കിയപ്പോ എന്റെ കൽബിലൊരാനന്ദമുണ്ടായിരുന്നു. ഞാൻ തളർന്നാൽ എന്റെ മകൻ എന്റെ കൈപിടിക്കോ, ഞാൻ കിടന്നാൽ എന്റെ മകൾ എന്നെ സംരക്ഷിക്കോ, ഞാൻ കാട്ടിച്ചാൽ എന്റെ മക്കൾ വൃത്തിയാക്കും, എനിക്ക് കിടന്നാൽ എന്റെ മക്കൾ എനിക്ക് തണലായി താങ്ങായി വരുമെന്ന് ഞാൻ കരുതിയ പ്രായത്തിൽ നീ എത്തിയപ്പോ ബാപ്പയും ഉമ്മയെയും തനിച്ചാക്കിക്കൊണ്ട് നിങ്ങൾ പോവാണോ മക്കളെ. ചെറുപ്പക്കാരനായ മകളും മകനും മരിക്കുന്ന സമയത്ത് പ്രായമുള്ള ബാപ്പയെ എങ്ങനടിക്കുന്നു. എല്ലാവരും പരിസരത്തു നിന്ന് കരയുന്നൊരു രംഗമാണത്. ഓ കരളിന്റെ കഷ്ണമായ ചെറുപ്പക്കാരാ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ മുസ്ലിമേ, ആ സമയത്താ നിന്റെ ഈമാൻ ഉണരേണ്ടത്. ഫജ്ഹദ് ലിനഫ്സിക അൻതകൂന ഇദാ ബഖൗ ഫീ ഹാലി മൗതിക ലാഹികം സുറൂറ. പാപ്പയോട് പറയണം പാപ്പ കരയണ്ട, ഉമ്മയോട് പറയണം കരയണ്ട, എനിക്കെന്റെ റബ്ബൊരുക്കി തന്ന സ്വർഗമുണ്ട് സുഖലോലുപതയുണ്ട്, നമുക്കെല്ലാവർക്കും മരിക്കണ്ടേ
പോയോ? അതുകൊണ്ട് ആരും കരയണ്ട. പരിസരത്തിലുള്ളവർ കരയുന്ന സമയത്ത് പണ്ടവർ ചിരിച്ചു, നീ അന്ന് കരഞ്ഞോ. ഇപ്പൊ അവര് കരയുമ്പോ സന്തോഷത്തോടെ തപസ്സുമിരായി നല്ല പുഞ്ചിരിയോടുകൂടി ലോകത്തു നിന്ന് മരിക്കാനുള്ള പരിശ്രമം നടത്തിക്കോ. അർഹമുറാഹിമായ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഓ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, ഉമ്മമാരെ, അതിനുവേണ്ടിയാ നമ്മുടെ ജീവിതം പരീക്ഷയാണത്, പരീക്ഷയുടെ സമയമാണത്. ഖബറിലെത്തിയാലും മഹ്ശറിലെത്തിയാലൊക്കെ റിസൾട്ട് കിട്ടല. പരീക്ഷ എവിടെ? പരീക്ഷ മരിക്കുന്ന സമയമാണ്. കാലാഹുറ കലാമി.